നമസ്കാരം മിന്നൽ മുരളി എന്ന ഏറ്റവും പുതിയ ചിത്രം നിങ്ങളിൽ ചിലരെങ്കിലുമൊക്കെ കണ്ടു കാണുമല്ലോ അതിനകത്ത് വില്ലൻ വേഷം ചെയ്യുന്ന ആ വ്യക്തി ഷിബു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതായത് ഉഷ എന്ന ഒരു സ്ത്രീയോട് അദ്ദേഹത്തിന് വർഷങ്ങളായിട്ടുള്ള സ്നേഹ സ്നേഹം ബന്ധമുണ്ട് ആ വ്യക്തിയെ നേടാൻ വേണ്ടിയിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് ഉഷയുടെ മൂത്ത ജ്യേഷ്ഠനാണെന്ന് കണ്ട് ആ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കടയിലിട്ട് കൊന്ന് കത്തിച്ചിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഒന്ന് രണ്ട് തവണ റിഹേഴ്സലൊക്കെ എടുത്തിട്ട് അവർ വിളിച്ചു അയാൾ വിളിച്ചു പോകുന്ന ഒരു സീനുണ്ട് നാട്ടുകാരെ ഓടിവരണേ കടകത്തുന്നേ കടക്ക് തീപിടിച്ച് എന്നുള്ള രീതിയിൽ അത് പതുക്കെ പതുക്കെ തുടങ്ങിയിട്ട് പിന്നെ ഒച്ചത്തിൽ വിളിക്ക് വിളിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ചിലരൊക്കെ വിളിച്ചു പോവാൻ തുടങ്ങിയിരിക്കുന്നു നാട്ടുകാരെ ഓടിവരണേ ഫയലുകൾ കാണുന്നില്ലേ അഞ്ഞൂറോളം ഫയലുകൾ കാണുന്നില്ലേ ആരോഗ്യവകുപ്പിലെ അതിനിർണായകമായിട്ടുള്ള അഞ്ഞൂറ് ഫയലുകൾ കാണുന്നില്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് വെറുതെ ചുമ്മാ വായിച്ച് തള്ളിക്കളയേണ്ട ഒരു ന്യൂസല്ല കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കോവിഡിൻ്റെ ഒന്നാം തരംഗം ഇവിടെ ആഞ്ഞടിച്ച സമയത്ത് പി പി ഇ കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളിലുള്ള ആ കിറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വിലവെച്ച് ഏതോ ഒരു കടലാസ് കമ്പനിയായിട്ട് കരാറാവുകയും കോടികളുടെ അഴിമതി അതിൻ്റെ മറവിൽ നടത്തുകയും ചെയ്തു അന്ന് വലിയ നന്മപരമായിട്ട് വാഴ്ത്തിപ്പാടിയ ഷൈലജ ടീച്ചറായിരുന്നു ആരോഗ്യമന്ത്രിയായിട്ടിരുന്നത് ഷൈലജ ടീച്ചറെ പറ്റി പറയുമ്പോൾ പണ്ട് ഈ ഏത്തക്കപ്പം അഥവാ പടമ്പൊഴി അതേപോലെ തന്നെ തോർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും അഴിമതി നടത്തി ശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കണ്ണാടിക്ക് പോലും അതായത് ഈ സർക്കാരാണ് ഇവർക്ക് ആരോഗ്യകാര്യങ്ങളിലുള്ള തുകയൊക്കെ കൊടുക്കുന്നത് ഒരു ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ കണ്ണാടിക്ക് പോലും അൻപതിനായിരം രൂപ വിലയുള്ള കണ്ണാടി വാങ്ങിയിട്ടുള്ള ടീമുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് മനസ്സിലാക്കണം അവർ ആയുർവേദ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉഴിച്ചിൽ പിഴിച്ചിൽ അതിന് വാങ്ങുന്ന തോർത്തുമുണ്ട് അതേപോലെ തന്നെ കഴിക്കുന്ന പഴംപൊഴി അങ്ങനെ എല്ലാ സാധനത്തിനും യഥാർത്ഥത്തിൽ മാർക്കറ്റിലുള്ളതിൻ്റെ എത്രയോ ഇരട്ടി വിലയിട്ട് എഴുതിയെടുത്ത ടീമുകളാണ് ഇതെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇതൊന്നും പുതിയ ഒരു കാര്യമല്ല അവരത് ചെയ്ത് ചെയ്ത് നല്ല തഴക്കം വന്ന ടീംസാണ് അപ്പോൾ അത് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കിയില്ല കാരണം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അവർക്ക് ആവശ്യത്തിനുള്ളത് അവരുടെ അണ്ണാക്കിൽ ഇവർ കൊടുത്തിരുന്നു കാര്യം കോടികളായിട്ടും മറ്റുമൊക്കെ അങ്ങനെയാണ് അവർക്ക് വേണ്ടി പി ആർ വർക്ക് ഒരു സ്തുതി പാഠകരായി ഈ മാമാ മാധ്യമങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഫലമായി അവരുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ വാങ്ങി തിന്നതിൻ്റെ ഫലമായിട്ട് ഇതുപോലുള്ള അഴിമതികൾ പുറത്താകുമ്പോൾ മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തിപ്പോയി നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പോൾ ഈ വാർത്ത ഫയലുകൾ കാണാനില്ല എന്നൊരു വാർത്തയാണ് ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് അതിലേറ്റവും നിർണായകമായിട്ടുള്ള സംഗതി എന്തെന്നാൽ നഷ്ടമായത് കോടികളുടെ മരുന്ന് വാങ്ങൽ ഇടപാടുമായി ബന്ധപ്പെട്ട ഫയലുകൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കോടികളുടെ മരുന്ന് വാങ്ങൽ ഇടപാടുമായി ബന്ധപ്പെട്ട ഫയലുകളാണത്രേ കാണാതായതെന്ന് ആ കഥാപാത്രത്തിനെ ഓർത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള കഥ ഓർമ്മ വരും സ്വന്തമായിട്ട് സകലതും ചെയ്തു വെച്ചിട്ട് നാട്ടുകാരെ ഫയൽ കാണുന്നില്ല എന്ന് വിളിച്ചു പറയുന്ന പോലെ മുമ്പൊരിക്കൽ സെക്രട്ടേറിയറ്റിനകത്ത് ഒരു തീപിടുത്തമുണ്ടായി നമുക്കേവർക്കും ഓർമ്മയുണ്ടായിരിക്കും ആ സ്വർണ്ണക്കടത്തൊക്കെ കത്തിനിന്ന സമയത്താണ് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് തെളിവും കൂടെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിന്നൽ മുരളി എന്ന സിനിമയിൽ ആ വില്ലനായിട്ടുള്ള ആ തമിഴ് നടൻ ക്ഷിബു എന്ന കഥാപാത്രം അയ്യോ ഓടിവരനെ നാട്ടുകാരെ കട കത്തുന്നേ എന്ന് വിളിച്ചു കൂവിയിട്ട് അതായത് അദ്ദേഹം തന്നെ ആ ചെയ്തതാണ് ആ കട കത്തിക്കുന്നത് എന്നിട്ട് പുറത്തിറങ്ങി വിളിച്ചു കൂവുന്ന പോലെ ഈ ആരോഗ്യ വകുപ്പിൽ കയറിയിരുന്ന് ഇത്രയും കോടികളുടെ കൊള്ള നടത്തിയിട്ട് അതിനെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഫയലും മുക്കിയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി വിളിച്ചു പോകുന്നു അയ്യോ നാട്ടുകാരെ ഫയൽ കാണുന്നില്ലേ പക്ഷേ എന്തൊക്കെ സത്യങ്ങൾ പുറത്തു വന്നാലും ശരി മുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റ് കിട്ടിയാൽ ഈ പ്രഭുത്വ മലയാളി പിന്നെയും ഒരു ചാൻസ് കിട്ടിയാൽ ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും തന്നെ കൊണ്ട് വോട്ട് കൊടുക്കും അതാണ് ഈ പ്രഭുത്വ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ പിന്നെ അനുഭവിച്ചോ എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു വാചകം മാത്രമേ നിങ്ങളോടും പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമിന്യൂസ്